മാസത്തിലെ അവസാന ദിവസത്തേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുക. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുള്ള വണക്കമാസത്തിൻ്റെ സമാപന ദിനം. പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുന്ന നല്ലൊരു അനുഭവം പങ്കുവയ്ക്കലാണ് ഇന്ന് ലൂക്കാസ് സുവിശേഷകൻ നമ്മൾക്ക് മുന്നിൽ 1:39-45. പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എന്നാണ് പറയുന്നത്. തനിക്ക് ദൈവത്തിന് ലഭിച്ച ആ രഹസ്യം അത് പങ്കുവയ്ക്കാനുള്ള സന്തോഷം കൊണ്ടാണ് പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ അടുത്തെത്തിയത്. ആ അമ്മയുടെ സന്തോഷം കൂടി അവൾ തിരിച്ചറിഞ്ഞപ്പോൾ അവൾക്ക് വലിയ ആനന്ദമുണ്ടായി എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. അപരൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങൾ, വളർച്ചകൾ, അത് നമുക്ക് സന്തോഷം നൽകുന്നതാണെങ്കിൽ അവിടെ ഒരു ദൈവികത നമ്മിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ മറ്റൊന്നും തിരയേണ്ടതില്ല. എലിസബത്ത് പരിശുദ്ധ അമ്മയോട് പറയാണ്, ദൈവം നിന്നോട് പറഞ്ഞത് നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതിനുള്ളൊരു പ്രത്യേകതയുണ്ട് ആ വാക്കിന്. ദൈവം പറഞ്ഞത് നിറവേറുമെന്ന് വിശ്വസിച്ചു. എന്താണ് കാര്യം? വിശ്വസിക്കാൻ കൊള്ളാവുന്ന കാര്യമല്ല പരിശുദ്ധ അമ്മ ശ്രവിച്ചത്. ഒരു 16 പെൺകുട്ടി പുരുഷനറിയാതെ ഗർഭം ധരിച്ചു. അതാണ് കൊടുത്ത അറിയിപ്പ്. പക്ഷെ അത് ദൈവഹിതത്തിൻ്റെ പൂർണ്ണതയിൽ പരിശുദ്ധ അമ്മ സ്വീകരിക്കാൻ മനസ്സ് കാട്ടി. അതുകൊണ്ട് വലിയ അപമാനത്താൽ അവസാനിക്കാമായിരുന്ന കാര്യം അത്ഭുതത്താൽ ആവേശത്തോടെ ഈ ലോകത്തിന് തന്നെ വലിയ സദ്വാർത്തയായിട്ട് തീരുകയാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ഇപ്രകാരമുള്ള സദ്വാർത്തകൾ സ്വീകരിക്കാൻ തക്ക രീതിയിൽ പ്രത്യക്ഷത്തിലെ വേദനയെന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കാം. ചില സ്വീകരണ മനോഭാവങ്ങളിലൂടെ വലിയ അത്ഭുതങ്ങൾ സ്വന്തമാക്കാൻ പറ്റുമെന്നാണ് വചനം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് ബലിവേദിക്ക് മുന്നിൽ ഇപ്രകാരം ദൈവത്തിൽ നിന്നുള്ള ഹിതങ്ങൾ തിരിച്ചറിയാൻ ദൈവം എന്നോട് പറയുന്നവ, എനിക്കായിട്ട് കരുതി വച്ചിട്ടുള്ളവ, അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കാൻ പലപ്പോഴും നമ്മുടെ ഒരുക്കക്കുറവ് കൊണ്ട്, മനസ്സിലാക്കാനുള്ള ശേഷിക്കുറവ് കൊണ്ടൊക്കെ നമ്മൾ അവയൊക്കെ ത്യജിക്കുകയോ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്തു പോയിട്ടുണ്ട്. ദൈവം നിന്നെ തിരിച്ചറിയാൻ, നിനക്ക് എൻ്റെ ജീവിതത്തിലുള്ള നിയോഗങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവരെല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് കൊടുക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് ഭക്തിപൂർവം ബലിവേദിയിൽ ഒരുമിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗഭൂമിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ തൃത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന്
സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കേണമേ. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണെൻ മോക്ഷവും പ്രത്യാശയും. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാക്കൾക്ക് ആശ്വാസം നൽകേണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെ നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്ക്. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും എന്നാൽ പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്തിനേ നിൻ കൃപ ഞങ്ങൾ കേകണമേ. വിശുദ്ധരിൽ സംരേതനായ വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഗ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:9-16 വരെ വചനങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. നിങ്ങൾ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനത്തിൽ നിന്ന് ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. തീക്ഷ്ണതയിൽ മാധ്യം കൂടാതെ ആത്മാവിൽ ചൊലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ. അതിഥി സത്കാര്യത്തിൽ തൽപരനാകുവിൻ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കുവിൻ. കരയുന്നവരോടുകൂടി കരയുവിൻ. നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർദ്ധിക്കുവിൻ. ഔദ്യത്തിൻ വെടിഞ്ഞ് എളിയവരോട് തലത്തിലേക്ക് ഇറങ്ങി വരുവിൻ. ബുദ്ധിമാന്മാരെ എന്ന് നിങ്ങൾ നടിക്കരുത്.
നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായ്, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അനന്ത കാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഒന്നാം അധ്യായം 39 മുതൽ 45 ഉൾപ്പെടെയുള്ള തിരുവചനങ്ങൾ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ളൊരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശുവിൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി നിന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു, അപേക്ഷിക്കാം. കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു, ആമോദിസ വഴി സ്വർഗരാജ്യത്തിന് അവകാശിയാകുകയും മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർപിരുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന്. കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു, ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസമാരിലെ അനുഗ്രഹിക്കണമെന്ന്. കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു, വിശുദ്ധ പീഡാനുമുകളെ കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാക്കണമെന്ന്. കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു, ഉത്താനം പ്രതീക്ഷിച്ചു മരണമാണ് ഞങ്ങളുടെ സഹോദരങ്ങളെ മിശയുടെ ഉറുപ്പിൻ്റെ മാറ്റത്തിൽ പങ്കുവരാക്കണമെന്ന്. കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു, മിശയുടെ ശരീരങ്ങളാൽ പരിപോഷിക്കപ്പെട്ടവരും മരണം പ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കുന്നത് അനുഗ്രഹിക്കണമെന്ന്. കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു, സൂര്യന് വെല്ലുന്ന ശോഭയോടും ഞങ്ങൾ അവസാന വിധി ദിവസങ്ങളിൽ പൂർത്തി നിൽക്കുവാൻ വരം തരണമെന്ന്. കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു, ലോകാരംഭം മുതൽ നീതിമാർഗമായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ ഞങ്ങളെ എത്തിച്ചേരുവാൻ ഇടയാക്കണമെന്ന്. കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു, നമുക്കെല്ലാവർക്കും നമ്മെ നമ്മോരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവം അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണം, അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേഖത്താൽ തിരഞ്ഞെടുത്ത് അങ്ങയുടെ ജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിൻ്റെയും നീതിമാനായ മറിയ യോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. സകലത്തിൻ്റെ നാഥനായ ദൈവത്തിൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ പാദ്രിസ്മാരും മെത്രാമാരുമായ നമ്മുടെ പിതാക്കന്മാർ
പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രിപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയർച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിഷയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിഷയുടെ കൃപയാൽ ഈ ബലി നമ്മുടെ സാഹിത്യം രക്ഷിക്കും സുരാജ്യം ജീവനും കാരണമാട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, വിശ്വയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശ്വസിച്ചും കൂടി നിന്ന് കർത്താവിൻ എന്ന് പറയുകയും അടുത്ത വിളിച്ച വിഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരാപൂർവ്വം നിന്ന് ഇവിടെ അനുസരിപ്പെടുന്ന സൂക്ഷിപ്പിക്കുവിൻ. ഭയപതിജനമായ രഹസ്യങ്ങൾ കൂതാശ്ചയപ്പെടുന്നു. പുരോഗതിൽ തൻ്റെ മാതസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരെ ഏകാധിപത്യത്തോടുകൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് യേശുവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധന്മരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിൽ അവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യവാക്യത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും മിണ്ണും നിറയുന്നു മന്നവരവരുടെ മഹിമകളാ ഉന്നതവേദിയിലോശാന ദാവീദിൻ സുതലോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാം വീണ്ടും വരുവോനും ധന്യൻ ഉന്നതവേദിയിലോശാന. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. വചനം ഓർമ്മപ്പെടുത്തുന്നു. ദൈവഹിതം തൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഞാൻ ഭാഗ്യവാനോ ഭാഗ്യവതിയാണോ എന്ന് തീരുമാനിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ എന്നിൽ നിർവഹിക്കപ്പെടുമ്പോൾ അത് സംഭവിക്കട്ടെ എന്ന് പറയാനുള്ള മനസ്സിൻ്റെ വളർച്ചയും വലിപ്പമാണ്. ഒപ്പം മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷത്തിൽ മനസ്സ് തുറന്ന് ആഹ്ലാദിക്കാൻ കഴിയുന്നവൻ ദൈവത്തിൻ്റെ മകനും മകളുമാണ്. ഇപ്രകാരം ഈ ബലിവേദിയുടെ അനുഗ്രഹങ്ങൾ ഈ ദിവസത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ കേൾക്കുന്ന വാർത്തകളിൽ ഞാൻ ഇടപെടുന്ന ഇടങ്ങളിലൊക്കെ ഇതുപോലെ മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിക്കാനുള്ള മനസ്സ് വന്നാൽ തന്നെ അത് ദൈവത്തിൻ്റെ ഹിതമെന്നിൽ നിറവേറ്റാൻ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പറയാനുള്ള ഒരു വളർച്ചയ്ക്കും അത് നമ്മെ സഹായിക്കും. നമ്മുടെ നിയോഗങ്ങളും സമർപ്പിച്ച് നമുക്ക് ഭക്തിപൂർവ്വം തുടരാം. കർത്താവായ ദൈവമങ്ങളുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവിൻ്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ.
അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയതലവനും ഭരണാധികാരി റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പാക്കു വേണ്ടിയും ഞങ്ങളുടെ സഭയതലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്താക്കു വേണ്ടിയും ഞങ്ങളുടെ ദുരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്താക്കു വേണ്ടിയും മേലധ്യക്ഷനും പിതാവുമായ മാർ പോളി മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളെയും വന്ധകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയി എല്ലാം മരിച്ചവർക്കും വേണ്ടിയും ഞങ്ങളുടെ കാരുണ്യത്തെ പ്രത്യാശപുറം കാത്തു നിൽക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. നിങ്ങൾ നിശബ്ദരെ ആദരവോടും പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവശ്യത്തിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏർപ്പെടലെ പ്രത്യാശിക്കുന്നതിനെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിൽ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രേഹത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്ഥിരവും പരിശുദ്ധവും ജീവിതായും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവീശോമിശിഹായി നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പ്രത്യുതാ പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു രക്ഷകീശോതൻ ശിഷ്യരേച്ചിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടും അപ്പം ഞാൻ സ്നേഹമുടനെ കൈക്കൊള്ളൂ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും മറ്റേതെങ്കിലും സമീപിക്കാം. അനുതാപത്തിൽ നിന്നുവാക്കുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരികൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്വകത്തെ നാഥനായ ദൈവത്തോട്
കൃപയും പാപചോദനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലങ്ങൾ വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷം നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടെ ഭയത്തോടു കൂടി ദൈവരേശങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ ഇവ ഞങ്ങളുടെ ശരീരം ഉയർപ്പിനും ആത്മയുടെ രക്ഷയും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിലെ പോലും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപയിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാം രാജശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പരിശുദ്ധവും ജീവിതാഗ്രഹികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ രോഗരായപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാവിദത്തിന് സ്തുതിയും കൃത്യം സമർപ്പിക്കാം. അവർണ്ണയമായ ദാനത്തെ കുറിച്ച് കർത്താവ് അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സമാപന ആശീർവാദം സ്വീകരിക്കാം. കർത്താവായ ദൈവമേ, സ്തുതിരവും പരിശുദ്ധവും ജീവിതാവും ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായകാരുണ്യ പൂർവ്വം ഞങ്ങൾക്ക് നൽകിയ ദാനത്തെ കുറിച്ച് മഹനീയതൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുതിരവും പരിശുദ്ധവും ജീവിതായും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മുറുക്കി അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉണ്ട് ഞങ്ങളെന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ.
തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങൾ കരമായിച്ചു കളയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ, അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ, അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിൻ്റെ പരിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിൻ്റെ കബറിടമേ സ്വസ്തി, നിന്നെ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമയോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. ഈശോം ശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.